വാർത്താനേരത്തിലേക്ക് വിശദമായി. നിപ വൈറസിന്റെ സാന്നിധ്യം പരിശോധനയ്ക്ക് അയച്ച വവ്വാലുകളുടെ രക്തസാമ്പിളിൽ ഇല്ല. ഷഡ്പദങ്ങളെ തിന്നുന്ന വവ്വാലുകളുടെ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇവയിൽ നിപ വൈറസ് സാധാരണ കാണാറില്ല. പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന വവ്വാലുകളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും. ബിനുരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ബിനുരാജ്, നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നതാണ് ഷഡ്പദങ്ങളെ കഴിക്കുന്ന വവ്വാലുകളുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇതിനിപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം? ഈ വവ്വാലുകളുടെ രക്തത്തിൽ നിപ വൈറസിന്റെ സാന്നിധ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ അൻഷാദ്, ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി, ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലാണ് ഈ പരിശോധന നടത്തിയത്. വവ്വാലുകളുടെ രക്ത സാമ്പിളുകളും അതോടൊപ്പം തന്നെ അവയുടെ സ്രവ സാമ്പിളുകളുമാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഈ മരിച്ച ചങ്ങരൂത്ത് സ്വദേശികളുടെ വീട്ടിലെ കിണറ്റിൽ കണ്ട വവ്വാലുകളുടെ രക്തസാമ്പിളുകളും അതോടൊപ്പം തന്നെ സ്രവ സാമ്പിളുകളുമാണ് അയച്ചത്. പ്രധാനമായും ഇത് ഷഡ്പദങ്ങളെ തിന്നുന്ന വവ്വാലുകളുടെ രക്തസാമ്പിളുകളാണ് അയച്ചത്, പക്ഷേ ഈ ഷഡ്പദങ്ങളെ തിന്നുന്ന രക്തസാമ്പിളുകളിൽ സാധാരണഗതിയിൽ നിപ വൈറസിന്റെ സാന്നിധ്യം കാണാറില്ല. പക്ഷേ ഇതിനു മുമ്പ് പരിശോധിച്ച ചരിത്രമൊന്നും തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെയോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെയോ മുൻപിലില്ല. ഇത് സംബന്ധിച്ചുള്ള ചില പഠന റിപ്പോർട്ടുകൾ മാത്രമായിരുന്നു ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ആ കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതെന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന വിശദീകരണം. എല്ലാ സാധ്യതയും പരിശോധിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഇതായിരുന്നു പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പഴങ്ങളെ ഭക്ഷിക്കുന്ന വവ്വാലുകളുടെ രക്തവും അതോടൊപ്പം തന്നെ സ്രവ സാമ്പിളുകളും ശേഖരിച്ച് അയക്കാനാണ് ഇത് ഉടൻ തന്നെ ഈ നടപടികൾ തുടങ്ങുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വവ്വാലുകളുടെ രക്ത സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ഫലം കാണുമെന്നുള്ള സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ നിപ വൈറസിനെ ചെറുക്കാൻ ഒരു പുതിയ മരുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡിയുടെ 50 ഡോസ് ആണ് സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഈ മരുന്നിന്റെ സംബന്ധിച്ച് ഈ മരുന്ന് നൽകിയവരിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഫലമാണ് വിശദാംശങ്ങൾ നൽകിയതാണ്.